ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് ഫോട്ടോസൊക്കെ വാട്സപ്പിലൂടെ അയച്ചു തരാറുണ്ട്. ഫോണിലൂടെ വിളിച്ച് നേരിട്ട് നന്നായിട്ടുണ്ട് എന്നെല്ലാം അവർ ഉണ്ടാക്കിയ ശേഷം എന്നോട് വിളിച്ച് പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പപ്പായ ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. ഞാനുണ്ടാക്കുന്ന പപ്പായ ജ്യൂസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു പപ്പായ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 2 ഗ്ലാസ് പാല്, ഇത് നന്നായി കാച്ചിയ ശേഷം തണുത്ത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. കട്ടയാണമെന്നൊന്നുമില്ല. പിന്നെ വേണ്ടത് ചെറിയ 2 ക്യാരറ്റ് ചെറുതാക്കി മുറിച്ച് വേവിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് നല്ല തണുത്ത വെള്ളം, ഇതിൽ ഐസ് കട്ടകളുണ്ട്, നല്ല തണുപ്പ് വേണം. ക്യൂബ്സ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണിത്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അത് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇത് ഓപ്ഷനിലാണ്, ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ കുറച്ച് ഐസ്ക്രീമും, ഐസ്ക്രീമും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ വാനിലയുടെ ഫ്ലേവറാണ് എടുത്തത്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് സാൾട്ട്. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെയാണ് നല്ലൊരു പപ്പായ ജ്യൂസ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പപ്പായയും പാലും ക്യാരറ്റും ചേർത്ത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. അതിനുശേഷം ഐസ്ക്രീമും അണ്ടിപ്പരിപ്പും ചേർത്താൽ മതി. കുറേശ്ശെ ഇട്ട് അടിച്ചു വരാം ക്യാരറ്റും, പിന്നെ ആവശ്യത്തിനുള്ള പാലും ഒഴിച്ച് നന്നാക്കി അടിച്ചു കൊണ്ടുവരാം. ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് വരട്ടെ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നന്നായി കുറുകിയ ടൈപ്പാണിത്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും, പഞ്ചസാര ഞാൻ അവസാനം ചേർത്തത്. പഞ്ചസാര അധികമായിട്ട് അടിച്ചു പോകരുത്, കുറച്ചൊന്ന് കടിക്കാം. ഒരു ഷാർജ ഷേക്കൊക്കെ കുടിക്കുന്ന പോലെ ആ രീതിയിൽ കിട്ടണം. പിന്നെ ഒരു പിഞ്ച് സാൾട്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല തണുത്ത വെള്ളം, കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ ഐസിൻ്റെ കട്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഐസ്ക്രീമും, ഐസ്ക്രീം കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് ഇട്ട് കൊടുത്താൽ, നല്ലൊരു ഫ്ലേവറാണ്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും, ഇതും ഓവറായിട്ട് അടിച്ചു പോയരുത്, ക്രഷായി നിന്നാൽ മതി. ഇനി ഓവറായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, പപ്പായൊക്കെ നന്നായിട്ട് അടിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണിത്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പോൾ ഇവിടെ നല്ല പപ്പായ ജ്യൂസ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.